ഹലോ ഫ്രണ്ട്സ്, നമ്മളൊക്കെ തിയേറ്ററിൽ ആവേശത്തോടെ കണ്ട ഒരു സിനിമയാണ് ലൂസിഫർ. ലൂസിഫർ എന്ന സിനിമയിൽ നമ്മൾ തുടക്കത്തിൽ കാണുന്നത് മോഹൻലാലിന്റെ കൂടെയുള്ള ഷാജോണയാണ്. എന്നാൽ ഷാജോൺ ഒരു ക്ലൈമാക്സിലേക്ക് അടുക്കുമ്പോൾ മോഹൻലാലിന്റെ സൈഡിൽ നിന്ന് സായ് കുമാറിന്റെ സൈഡിലേക്ക് മാറുന്നത് നമുക്ക് കാണാം. തുടക്കത്തിൽ പോസിറ്റീവ് ആയ ഷാജോൺ ക്ലൈമാക്സ് ആകുമ്പോഴേക്കും നെഗറ്റീവ് ആകുന്നു. മോഹൻലാലിന്റെ സൈഡിൽ നിന്ന് സായ് കുമാറിന്റെ സൈഡിലേക്ക് പോകുമ്പോൾ നെഗറ്റീവ് ആകുന്നു. അതുപോലെ തുടക്കത്തിൽ സായ് കുമാറിന്റെ സൈഡിലുള്ള ബൈജു നെഗറ്റീവ് ആണ്, അത് മോഹൻലാലിന്റെ സൈഡിലാണെന്ന് അവസാനം ക്ലൈമാക്സിൽ നമ്മൾ തിരിച്ചറിയുന്നുണ്ട്. ക്ലൈമാക്സിൽ സായ് കുമാറിന്റെ സൈഡിലുള്ള ബൈജു മോഹൻലാലിന്റെ സൈഡിലേക്ക് വരുമ്പോൾ എന്താകുന്നു? പോസിറ്റീവ് ആകുന്നു. നെഗറ്റീവ് പോസിറ്റീവ് ആകുന്നു. അതുപോലെ നമ്മൾ ഇക്വേഷനിൽ നോക്കിക്കഴിഞ്ഞാൽ എക്സ് പ്ലസ് ടു ഇസ് ഈക്വൽ ടു 12 എന്നൊരു ഇക്വേഷൻ നമ്മൾ എടുത്താൽ ആ ടു എക്സിന്റെ സൈഡിൽ നിന്ന് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് പോകുമ്പോൾ ടു എന്താകും? മൈനസ് ടു ആകും. എക്സ് പ്ലസ് ടു ഈക്വൽ ടു 12 എന്ന ഇക്വേഷൻ എക്സ് ഈക്വൽ ടു 12 മൈനസ് ടു എന്നാകും. പ്ലസ് ടു മൈനസ് ടു ആകും ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് പോകുമ്പോൾ. അതുപോലെ എക്സ് മൈനസ് ടു ഇസ് ഈക്വൽ ടു 8 എന്നൊരു ഇക്വേഷൻ എടുത്താൽ ആ മൈനസ് ടു ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് പോകുമ്പോൾ എന്താകും? അത് പ്ലസ് ടു ആകും. നെഗറ്റീവ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് പോകുമ്പോൾ പോസിറ്റീവ് ആകും. പോസിറ്റീവ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് പോകുമ്പോൾ നെഗറ്റീവ് ആകും. ഈ ഒരു കൺസെപ്റ്റ് നമുക്ക് അറിയുമെങ്കിൽ പെയേഴ്സ് ഓഫ് ഇക്വേഷനിലെ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ നമുക്ക് വളരെ എളുപ്പമായിരിക്കും.